നമസ്കാരം. അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏതാണ്ട് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഉത്തർപ്രദേശ് ബി ജെ പിയുടെ കയ്യിൽ, ഉത്തരാഖണ്ഡും ബി ജെ പി ഭരിക്കും, പഞ്ചാബിൽ കോൺഗ്രസ്, ഗോവയിലും കോൺഗ്രസ് ഭരണത്തിലേക്ക് അടുക്കുന്നു, ഒപ്പം മണിപ്പൂരിലും ഭരണം നിലനിർത്തുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്. എന്നാൽ അമിത്ഷാ വൈകുന്നേരം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാല് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കും എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിലും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്, എന്തൊക്കെ തരത്തിലുള്ള അജണ്ടകളാണ് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുക, ഇതുവരെയുള്ള രീതിയിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടുപോകാൻ രാഷ്ട്രീയ പാർട്ടികൾക്കാകും, ബി ജെ പി ഈ രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ അവർ തന്നെ തയ്യാറാകുമോ, നരേന്ദ്രമോദിയാണോ തീരുമാനിക്കുക? എന്തായാലും ചർച്ചയിൽ പ്രമുഖരായ നേതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും ഉണ്ട്. അവരിലേക്കൊക്കെ വരുന്നതിന് മുൻപായി നമുക്ക് ചില ഫലങ്ങൾ ഒന്ന് കാണാം. ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ഫലം ഇതാണ്. ബി ജെ പി ഇത് വോട്ട് ഷെയറാണ്, വോട്ട് ഷെയർ നക്ഷത്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അത് ഏതാണ്ട് പൂർണ്ണ രൂപത്തിലേക്ക്. യെസ്, സീറ്റുകളുടെ നില ഇതാണ്. ഉത്തർപ്രദേശിൽ ബി ജെ പി 325 സീറ്റുകൾ, ഇതാണ് ഏതാണ്ട് എത്തിയിരിക്കുന്നത്. ഒന്ന് രണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. എസ് പി പ്ലസ്, അതായത് എസ് പിയും കോൺഗ്രസും കൂടി ചേർന്ന്, ഡോക്ടർ ശൂരനാടിൻ്റെ പാർട്ടിയും അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും ചേർന്ന് 54, ബി എസ് പി 19, അതേഴ്സ് 5. ഇതാണ് ഉത്തർപ്രദേശിൻ്റെ സീറ്റ് നില. ഇപ്പോൾ നമുക്ക് ഇനി ആ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. വോട്ട് ഷെയർ, ഈ 325 സീറ്റ് നേടിയ ബി ജെ പിയുടെ വോട്ട് ഷെയർ 39.6%. ഇത് രാവിലത്തെ ചർച്ചകളിൽ നമ്മൾ 43 എത്തി എന്ന് പറഞ്ഞിടത്താണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ റിസൾട്ട് അനുസരിച്ച് 39.6% എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് പുതിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടി നോക്കേണ്ടതുണ്ട്. 22.2% എസ് പി, എസ് പിയുടെ, ഇത് പുതിയത് തന്നെയാണ്, അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 22.2% ആണ് എസ് പിയുടെ വോട്ട് ഷെയർ. 21.9% എസ് പിയുടെ വോട്ട് ഷെയർ. അതിനേക്കാൾ കൂടുതലാണ് ബി എസ് പിയുടെ വോട്ട് ഷെയർ, 22.2%. കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ 6.2%, അതേഴ്സ് 10.1%. എന്തായാലും ബി ജെ പി 40% എത്തിയിട്ടില്ല. 42% അവർക്ക് തൊട്ട് മുമ്പുള്ള 2014 വോട്ട് ഷെയർ എന്നുള്ളതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും യു പിയിലെ ബി ജെ പിയുടെ ഒരു വളർച്ചയും കൂടി നമുക്ക് ഒന്ന് കാണാം. ഈ സന്ദർഭത്തിൽ ബി ജെ പിയുടെ വളർച്ച എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് കാണേണ്ടതുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു ഈ ഘട്ടത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുക എന്നുള്ളത് പറയേണ്ടത്, സാധാരണ ഇത്തരം ചർച്ചകളിൽ ആദ്യം തുടങ്ങി വെക്കുന്നത് ശ്രീ ഉഴവൂർ വിജയനാണ്. ഉഴവൂർ വിജയൻ, ഉത്തർപ്രദേശിലെ ഈ ചിത്രം എന്ത് കമൻ്റാണ് താങ്കളിൽ ഉണ്ടാക്കുന്നത്? ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, യു പിയിലെ ഈ വിജയം അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്, ആവേശത്തിന് വക നൽകുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മൊത്തത്തിൽ പരിശോധിച്ചാൽ ഇപ്പോൾ അമിത്ഷാ പറഞ്ഞു എന്ന് ലാലുവിടെ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാനത് കേട്ടത്. ബാക്കി സ്റ്റേറ്റുകളും എന്ന് പറഞ്ഞാൽ പഞ്ചാബ് ഒഴിച്ച് ബാക്കിയുള്ളതും ഞങ്ങൾ തന്നെ ഭരിക്കും എന്ന് പറഞ്ഞാൽ കച്ചവടമായി എന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. ഏതായിരുന്നാലും മതേതര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറക്കെ ചിന്തിക്കേണ്ട ഒരു സമയം ആണിപ്പോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു തിയറി പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല. പ്രായോഗികമായി ഇത്തരം സമയത്ത് ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്തിക്കൊണ്ട് മതേതര ശക്തികൾ ഒന്നുകൂടി വിശാലമായി ചിന്തിക്കാൻ തയ്യാറാകണം.
എന്തായാലും വളരെ നർമ്മരസം കലർത്തിയാണ് സാധാരണ ശ്രീ ഉഴവൂർ വിജയൻ കാര്യങ്ങളെ കാണാറുള്ളതെങ്കിലും ഈ ഘട്ടത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് എൻ സി പിയുടെ നേതാവിൽ നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും വരാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു ഗ്രാഫ് റെഡിയാണ്. ബി ജെ പിയുടെ വളർച്ച ഇങ്ങനെയാണ്. 1989 മുതൽ 2017 വരെ 89-ൽ 57, ഇത് സീറ്റിന്റെ കാര്യം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സീറ്റാണ് സീറ്റിന്റെ, അതെ, 1989-ൽ 57 സീറ്റുകൾ, അത് 221 സീറ്റായി അടുത്ത 91-ലെ തെരഞ്ഞെടുപ്പിൽ മാറുന്നു. 91-ൽ കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയാകുന്ന തെരഞ്ഞെടുപ്പിൽ 221 സീറ്റുകൾ, 93-ൽ 177 സീറ്റുകളായി കുറഞ്ഞു. അടുത്തത് 96-ൽ ദേശീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതേസമയം തന്നെ നടന്ന തെരഞ്ഞെടുപ്പാണ്, അപ്പോൾ 174 സീറ്റുകൾ. 2002-ൽ 88, 2007-ൽ 51, വീണ്ടും താഴേക്ക് പോയി. 2012-ൽ അവർക്ക് 89-ന് ശേഷമുള്ള ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകൾ, 47 സീറ്റുകൾ. ഇവിടെ നിന്നാണ് 2014-ൽ 330 സീറ്റിൻ്റെ പ്രൊജക്ഷൻ കാട്ടാവുന്ന രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71 ലോക്സഭാ സീറ്റുകളിലൂടെ 330 അസംബ്ലി മണ്ഡലങ്ങളുടെ പ്രദേശങ്ങളിൽ അവർക്ക് വിജയിക്കാനായത്. അതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ഏതാണ്ട് ആ 330-ലേക്ക്, 325 എന്നാണ് ഈ സമയത്ത് 2017-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വോട്ട് ഷെയറിലേക്ക് കൂടി ഒന്ന് നോക്കാം. ഇതാണ് വോട്ടിന്റെ കാര്യത്തിൽ 11% നിന്ന് ഇപ്പോൾ 39.97%. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 11% നേടിയ 89-ൽ 91 ആയപ്പോൾ 31.4, 93-ൽ 33.3, 96-ൽ 32.5, 2002-ൽ 20.08, 2007-ൽ 16.97, 2012-ൽ 15, 2014-ൽ, ഇതാണ് ക്രൂഷ്യൽ, 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 42.30, ചരിത്രത്തിലെ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പെർഫോമൻസ്. 2014-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വിജയിച്ചപ്പോൾ ഉണ്ടായ ബി ജെ പിയുടെ വോട്ട് ഷെയർ, ഇത് 2017 ആയപ്പോൾ ഇപ്പോൾ 39.97% ഒരു ചെറിയ കുറവുണ്ടായിരിക്കുന്നു. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇത് മാത്രം പോരല്ലോ, റാം വേവ് എന്ന് വിളിക്കുന്നതാണ് ഈ 91-ലെ റാം വേവിനെയും പാസ് ചെയ്യുന്ന ഒരു വേവാണ് ഇപ്പൊ നടന്നിരുന്നതെന്ന് ബി ജെ പിയുടെ വളരെ മുതിർന്ന മന്ത്രി രവിശങ്കർ പ്രസാദ് സൂചിപ്പിച്ചിരുന്നു. അത്ര വലിയൊരു സുനാമോ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു വേവിന്റെ, രവിശങ്കർ പ്രസാദ് അത് പറയേണ്ട സമയമാണ് ഇതിപ്പോ. എന്തായാലും അടുത്തത് നമ്മൾ കോൺഗ്രസിന്റെ കാര്യം കൂടി ഒന്ന് നോക്കാം. കോൺഗ്രസിന്റെ നേതാക്കൾ എന്താണ് പറഞ്ഞതെന്നുള്ളതും നമുക്കറിയില്ല ഈ ഘട്ടത്തിൽ. ആ ഗ്രാഫ് പോകുന്ന പോക്ക് കണ്ടോ, അയ്യോ, ഇത് സീറ്റിന്റെ കാര്യത്തിലാണ്. അധികം കുനിയാൻ എനിക്ക് പറ്റില്ല. 89-ൽ 94 സീറ്റാണ്, അത് 91-ൽ 46, 93-ൽ 28, 96-ൽ 33, 2002-ൽ 25, 2007-ൽ 22. ഈ സമയത്തൊക്കെ ഇവിടെ നിന്നാണ് കേന്ദ്രം ഭരിക്കുന്ന സമയമാണ്. 2007-ൽ 22, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണ് ഈ സമയത്ത്. അത് കഴിഞ്ഞ് 2012-ൽ 28, 2014-ൽ 15 നിയമസഭാ മണ്ഡലങ്ങളുടെ ഏരിയയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടനം. 2017-ൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റ്, ഒറ്റ അക്കത്തിലേക്ക് 7 സീറ്റുകളിലേക്ക് മാറിയിരിക്കുന്നു. നമുക്ക് അവിടെയും വോട്ട് ശതമാനം നോക്കാം. കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം 27.9, അതാണ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ. 89-ൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വർഷം. അത് കഴിഞ്ഞ് 91-ൽ താഴോട്ടാണ്, 17.3.
93-ൽ 15, 96-ൽ 8.3, 2002-ൽ 9-നടിപ്പിച്ച് 8.96, 2007-ൽ 8.61, 2012-ൽ 11.65, 2014-ൽ 7.5%, 2017-ൽ 6.2%. സീറ്റും വോട്ട് ശതമാനവും ഒറ്റ അക്കത്തിലേക്ക് വന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി കോൺഗ്രസിനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഫാക്റ്റാണ്, ഫിഗേഴ്സ് ആണ്. അതെ, ഡോക്ടർ ശൂരനാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത് എരുതിയിൽ എണ്ണൊഴിക്കലാണ്. അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, അഞ്ച് തെരഞ്ഞെടുപ്പ്. മൂന്നിടത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നാമത്തെ കക്ഷിയായിട്ട് വന്നു. യു പിയിലെ സ്ഥിതി വളരെ പരിതാണ്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിലാദ്യമായി കബറിടങ്ങൾ മാത്രം പോരാ, ശ്മശാനങ്ങളും ഉണ്ടാകണം എന്ന് 4 ദിവസത്തോടെ താമസിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായത് ആദ്യമായിട്ടാണ്. അദ്ദേഹം അച്ചാദിനായി എന്ന് പറഞ്ഞാൽ വന്നത്, പക്ഷേ ഇപ്പം ശ്മശാനങ്ങളെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രം ഇത്രയും അപമാനകരമായ സ്ഥിതിയിലേക്ക് അത് യു പി നടക്കുന്നു. ശൂരനാട് പറയുമ്പോൾ നമുക്ക് ആ ഒരു ക്ലിപ്പ് കൂടി നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. എന്താണ് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞോ, പറഞ്ഞെങ്കിൽ എങ്ങനെ പറഞ്ഞു, നമുക്കൊന്ന് അത് കാണേണ്ട അത്യാവശ്യമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ആ വാചകങ്ങൾ അത്ര ഗൗരവമുള്ളതും ഗുരുതരവുമാണ്. गांव में अगर कब्रस्तान बनता है तो गांव में स्मशान भी बनना चाहिए. अगर रमजान में बिजली मिलती है तो दिवाली में भी बिजली मिलनी चाहिए. अगर होली पे बिजली मिलती है तो ईद पर भी बिजली मिलनी चाहिए. भेदभाव नहीं होना चाहिए. सरकार का काम है ഭേദഭാവ മുക്ത ശാസനം ചലാനെ. ആരോടാണ് മത്സരിക്കുന്നത് ശ്രീ കെ ഡി എസ് ഹരിദാസ്, ഈ പ്രധാനമന്ത്രി? ആരോടാണ് ഈ അമേരിക്കയിൽ അതുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇത് വേണമെന്ന് പറയുന്നത് മനസ്സിലാക്കാം. പാകിസ്ഥാനിൽ അതുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇത് വേണമെന്ന് പറയുന്നത് മനസ്സിലാക്കാം. റംസാനിന് അങ്ങനെ ഉണ്ടെങ്കിൽ ദീപാവലിക്കും അത് വേണം. അവിടെ ഖബറിസ്ഥാൻ ഉണ്ടെങ്കിൽ നമുക്ക് ശ്മശാനം വേണം എന്ന് പറയുമ്പോൾ അത് ആരോടാണ്? ജനറൽ ഈ പൊതുപ്രസംഗത്തിനിടയിൽ ഉന്നയിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇതൊക്കെ തന്നെ. ആ പ്രദേശത്തിന്റെ പ്രധാനമന്ത്രി, അതെ, ഞാൻ എന്റെ കംപ്ലീറ്റ് റിപ്പീറ്റേഷൻ പറഞ്ഞാണ്. അവസാനം പറഞ്ഞ എന്താ, ഹോളി വരികയാണെങ്കിൽ ഇതിനും വരണമെന്നല്ലേ? അതെ, അത് ഞാൻ വ്യക്തമാക്കി തരാം. അതായത് മാധ്യമങ്ങൾ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രീ കെ വി എസ് രാഹുൽ ഈശ്വറിനേക്കാൾ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം. ഇങ്ങനെ ഒരു പ്രസംഗം പ്രധാനമന്ത്രി നടത്തുമ്പോൾ അത് എങ്ങനെയാണ് വെളിയിലേക്ക് വരിക എന്നുള്ളത് പ്രധാനമന്ത്രിക്കും അറിയാം. അദ്ദേഹം പ്രസംഗിക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്ന 100,000 പേരുടെ മുന്നിൽ ഈ പറഞ്ഞ ഹോളി വന്നു. ബാക്കിയുള്ളിടത്തെല്ലാം കട്ട് ചെയ്ത് ദേശീയ ചാനലുകളാണെങ്കിലും നമ്മളാണെങ്കിലും ഇത് മാത്രമേ കാണിക്കൂ. അത് ബാക്കി എല്ലാ സ്ഥലത്തും പ്രചരണത്തിൽ ഉപയോഗിക്കപ്പെടും. ആർക്ക് ഗുണം, കണ്ടില്ലേ ഗുണം? അല്ലേ ശ്രീ കെ വി എസ്? ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയത്തില് ഈ നമുക്ക് എതിരായിട്ട് പ്രയോഗിക്കപ്പെടുന്ന ഓരോ ആയുധങ്ങളും എങ്ങനെ അനുകൂലമാക്കി മാറ്റാം, അതിൽ ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ, നമ്മുടെ എൻ്റെ പ്രായത്തിനനുസരിച്ച് നോക്കി ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ അഗ്രഗണ്യനാണ് നരേന്ദ്രമോദി. ഇത് പഴയ സോണിയാഗാന്ധിയുടെ വളരെ സുപ്രസിദ്ധമായ പ്രഖ്യാപനമില്ലേ, ഗുജറാത്തിലെ മോത്കാസോ, അതായത് മരണത്തിൻ്റെ വ്യാപാരി എന്ന് പറഞ്ഞിട്ട്, ആ ഒരൊറ്റ പ്രസംഗമാണ് നരേന്ദ്രമോദിയുടെ ഹിസ്റ്ററി മാറ്റിയത് ഗുജറാത്തിൽ. ഒരൊറ്റ പ്രസ്താവനയാണ് ഞാൻ പറഞ്ഞത്. അതിനെ ഗുജറാത്തിൻ്റെ ഗൗരവമായിട്ട് എടുത്ത് ഗുജറാത്തിൻ്റെ ഒരു 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 ഗുജറാത്തുമായിട്ട് ബന്ധപ്പെടുത്തി ആ ക്യാമ്പയിൻ മുഴുവൻ നയിച്ചത് അവരൊറ്റ പ്രസംഗം, ആ ഒരൊറ്റ വരിയിൽ നിന്നാണ്. ഡോക്ടർ ശൂരനാട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു നേതാവ് ഇല്ലാതെ പോയതിന് ആരെ കുറ്റം പറയണം? അതൊക്കെ വർഗീയതയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറയേണ്ടടുത്ത് വർഗീയതയല്ല പറഞ്ഞതെന്ന് വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞു വാദിക്കാം. അല്ല, കോൺഗ്രസിന് ഒരു അങ്ങനെയുള്ള നേതാക്കന്മാരില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ മതേതരത്വത്തിന് വേണ്ടി വാദിച്ച നേതാവ്, ഇന്ദിരാഗാന്ധി രാജ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച നേതാവ്, അത് കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്ന രാജീവ് ഗാന്ധി, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസിനെ ഒരുമിച്ച് മതേതരത്വ ശക്തികളെ ഒരുമിച്ച് കൊണ്ടുവരാൻ പോകുന്ന രാഹുൽ ഗാന്ധി. പക്ഷേ ഇത് കണ്ടപ്പോൾ ശ്രീ ഉഴവൂരിന് നേരത്തെ പറഞ്ഞതുപോലെ ഗൗരവമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. തമാശ പറഞ്ഞു അല്ല, അത് തമാശ അല്ല. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ തമാശയായി പോവും, വേറൊന്നുമല്ല. യഥാർത്ഥ സ്ഥിതി എന്ന് പറഞ്ഞാൽ
എനിക്ക് സൂര്യകാന്ത് രാജശേഖരനോട് വളരെ പണ്ട് മുതലേ ഞങ്ങൾ വലിയ ഇഷ്ടക്കാരാണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കോൺഗ്രസിനെ നയിക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഭേദം വി എം സുധീരനാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാര്യം ഇന്നലെ അവർ അദ്ദേഹത്തെ വളരെ വിഷമിപ്പിച്ച് രാജിവെപ്പിച്ചു. കൊള്ളാവുന്ന ആളുകളെ അവർ വെച്ചോണ്ടിരിക്കുകയല്ല, അവർ വളരെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് ആ ഒന്നുകിൽ അതൊക്കെ അത് അങ്ങനെ പോയത് കൊണ്ട് എനിക്കിപ്പോൾ എന്നെ നട്ടെല്ലിന് പരിക്കില്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. കോൺഗ്രസിലേതായാലും നട്ടെല്ല് ഉയർത്തി നിന്ന് രാഹുൽ ഗാന്ധിയോട് വർത്തമാനം പറയാൻ കഴിയുന്നവർ വളരെ കുറവായിരുന്നു. ഏതായാലും സുധീരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നട്ടെല്ലിന് പരിക്ക് പറ്റി എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് നട്ടെല്ലുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ എ കെ ആന്റണിയൊന്നും അല്ല, എ കെ ആന്റണിയൊക്കെ നല്ല മനുഷ്യനാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ അദ്ദേഹം കവാത്ത് മറന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിന്റെ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രകടനം കഴിഞ്ഞ കാലങ്ങളിലായി ഈ 2017 എത്തുന്നത് വരെ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഗ്രാഫും ടേബിളും ആണ് നമ്മൾ കണ്ടത്. ഇത് അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ എങ്ങനെയാണ് പ്രചരണ രംഗത്ത് അവരുടെ പാർട്ടിക്ക് ഗുണകരമാകുന്നത് എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞത്. അതിനെക്കുറിച്ച് ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കളുടെ ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക, അതിനുശേഷം അത് അങ്ങനെ അല്ല എന്ന് പറയുക. ഇതിപ്പോൾ സ്ഥിരം പരിപാടിയാണല്ലോ, ബി ജെ പി അത് നടത്തിയപ്പോൾ മാത്രം എന്തിനതിനെ കളിയാക്കി കാണണം? അല്ല, അത് മറ്റ് പല കാലഘട്ടങ്ങളിലും ഇല്ലാതെ പ്രചരണ തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും അത് സൗകര്യപൂർവ്വം വിസ്മരിക്കുകയും, പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളുടെ കാര്യത്താണ്. പക്ഷെ ബി ജെ പിയുടെ കാര്യത്തിൽ വരുമ്പം സവിശേഷ ശ്രദ്ധയോടെ നാം അത് നോക്കുന്നത് ബി ജെ പി വർഗീയ കാർഡ് കളിക്കുന്നതുകൊണ്ടാണ്. മറ്റ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എപ്പോഴും, പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ എപ്പോഴും നമുക്കറിയാമല്ലോ, മാനിഫെസ്റ്റോ ആരെങ്കിലും പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളതാണോ? അതൊരു പൊതു ദിശാബോധം തരുന്നു എന്നതിനപ്പുറം അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ ഒരു മാനിഫെസ്റ്റോയും ഗൗരവതരമായി ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. ആരും അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. ഒരു പൊതു ദിശാബോധത്തിനപ്പുറം മാനിഫെസ്റ്റോ ബഡ്ജറ്റ് മാതിരി തന്നെ ജനറൽ ഓറിയൻറ്റേഷൻ, അതാണ് എൻ്റെ സംവിധാനം. മറിച്ച് ആർ എസ് എസോ ബി ജെ പിയോ സംസാരിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രമേയമായി തീരുന്നത് അത് പലപ്പോഴും വർഗീയതയിലൂന്നി വരുന്നത് കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നത് മാതിരി വർഗീയതയിലൂന്നി പ്രചരണം നടത്തരുതെന്ന് ആവശ്യപ്പെടേണ്ടി വരുന്നത് ഈ സംവിധാനം, ഈ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പം നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം വർഗീയ കാർഡ് കളിക്കുമ്പോഴാണ്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ മാത്രമല്ല, ബി ജെ പിയുടെ അധ്യക്ഷന്റെ പ്രസംഗത്തിലും ഉണ്ട് എന്നുള്ളത് ശ്രീ കെ വി എസ് ഹരിദാസ് ഇപ്പോൾ ഓർക്കുന്നു. അത് നമുക്കൊന്ന് കാണിക്കാം. എല്ലാ നേതാക്കളുടെയും പ്രസംഗങ്ങൾ ഒരുപോലെയല്ല സ്വീകരിക്കപ്പെട്ടതും നേതാക്കൾ തന്നെ പ്രസംഗിച്ചതിന്റെ ശൈലിയും വ്യത്യാസമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം നമുക്കൊന്ന് ഇപ്പോ കേൾക്കാവുന്നതാണ്. രാഹുൽ ഗാന്ധി യഹാ പേ മിലൻ ഹോ രഹാ ഹൈ, പ്രഗതി കി സരസ്വതി, പ്രോഗ്രസ് കി സരസ്വതി ഇസ് മിലൻ മേ സേ നിക്ലി. മുജെ ബഹുത് പേഴ്സണലി ബഹുത് ഖുശി ഹൈ കി സമാജ്വാദി പാർട്ടി ഓർ കോൺഗ്രസ് പാർട്ടി കെ ബീച്ച് മേ ഗഠബന്ധൻ ഹോ രഹാ ഹൈ. മൈനെ പെഹ്ലേ ഭി കഹാ ഥാ കി അഖിലേഷ് ഓർ മേരി പേഴ്സണൽ റിലേഷൻഷിപ്പ് ഹൈ, പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് തോ ഹൈ മഗർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഭി ഹൈ. ഓർ മൈ ഖുശി സേ കഹ രഹാ ആജ് കഹ രഹാ ഹൂം കി ഹമാരി പേഴ്സണൽ റിലേഷൻഷിപ്പ് ഓർ പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് ഗേരി ഹൂസ്. യെസ് ഫക്രുദ്ദീൻ, ഇപ്പോ ഇവിടെ മൂന്ന് വാക്കുകൾ പെട്ടെന്ന് ശ്രദ്ധയിലേക്ക് വരുന്നത്, വർഗീയമായി അപ്പുറത്ത് ഉപയോഗിച്ചു ഖബറിസ്ഥാൻ, ശ്മശാൻ എന്നൊക്കെ പറയുമ്പോഴും ഗംഗ, യമുന, സരസ്വതി എന്നൊക്കെ ഉപയോഗിക്കുന്നതിനകത്തും ഒരു പിണയെ കാണും. രാഹുൽ ഈശ്വർ അത് കാണും, വളരെ റൊമാൻറ്റിക് ആയിട്ട് ഉപയോഗിക്കുകയാണ്. റൊമാൻറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നിൽക്കും. ഏത് മുമ്പ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നില്ലേ? നിങ്ങൾക്ക് 19 വർഷത്തെ അവസരം കിട്ടി, നിങ്ങൾ റൊമാൻറ്റിസിസത്തിൽ മാത്രം നിന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ പറയുന്നതിൻ്റെ മതി ശരിയാണ്, ഈ പറയുന്ന ഒരു കമ്മ്യൂണൽ അണ്ടർക്കാരൻ്റെ പിന്നിലും ഉണ്ടാവും. പറയുമ്പം അപ്പുറത്ത് ബി ജെ പി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആരും കമ്മ്യൂണലാണെന്ന് കരുതില്ല. പക്ഷേ ഈ കമ്മ്യൂണൽ എന്ന് വിചാരിക്കുന്ന ആളുകളെ കൂടി നിങ്ങൾ അപ്പീസ് ചെയ്യേണ്ടിയാണ്. അങ്ങനെ ഒരു ഡബിൾ അജണ്ട ഇതിൻ്റെ പിന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് വെറുതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. ഞാൻ രണ്ട് രീതി പറഞ്ഞു, സമയം തരണം. ആരും കുറ്റപ്പെടുത്തി അല്ല, ഞാൻ പറഞ്ഞു പൊതുവേ കളിയാക്കുന്ന രീതി പറഞ്ഞു. ഒരു കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ശ്രീ ഉഴവൂർ വിജയൻ ഉദ്ദേശിച്ചു ഇതുപോലെയാണ്. അതും ഒന്ന് പറഞ്ഞോട്ടെ, അല്ലെ വ്യാഖ്യാനം ഒരാളാ പറഞ്ഞത്. ശരി, ഒന്ന് അദ്ദേഹത്തിന്റെ വല്യമ്മ അതുപോലെ തന്നെ അച്ഛൻ രണ്ടും വളരെ എന്താ പറയുക മൃഗീയമായി കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഒരു കൂട്ടിലിട്ട കിളിയെ പോലെ വളർത്തിക്കൊണ്ടുവന്ന പയ്യനാണ്.
അതിൻ്റെതായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഞാൻ പറയാൻ കാരണം, ഞാൻ ഏതാണ്ട് അതുപോലെ വളർന്നു വന്ന പക്ഷേ ഞാൻ ജെ എൻ യു പോയതിനാണ് ഈ പറയുന്ന സോഷ്യലായത്. ഈ രാഹുൽ ഗാന്ധിയെ പോലെയാണ് ഫക്രുദ്ദീൻ അലി. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയാൻ കാരണം അല്ല, അത് കേൾക്കുമ്പോ കെ വി എസ് ചിരി വരുന്നത് അല്ല, ഞാൻ പറയാൻ കാരണം ഈ ഒരവസ്ഥയെ കൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്, വളരെ ഇങ്ങനെ നാണം കുടുങ്ങിയായിട്ടുള്ള അവസ്ഥയെ കൂടെ. പക്ഷേ ജെ എൻ യു പോയതോട് കൂടിയിട്ടാണ് വേറെ എക്സ്പോഷർ കിട്ടി, വേറെ രീതിയിൽ നമ്മൾ വരുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് അങ്ങനെ എക്സ്പോഷർ കിട്ടിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ് വലിയ സർവകലാശാലകളല്ലേ രാഹുൽ പോയി പഠിച്ചത്. അത് പറഞ്ഞിട്ട് കാര്യം, അവിടെയും സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളും എല്ലാമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ വ്യക്തിത്വ വികസനത്തിൽ ഉണ്ടായി. രണ്ട്, അങ്ങനെയുള്ള ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കരുതായത്, അതാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത്. ഇവർ പ്രസിഡന്റ് ആക്കിയിട്ടില്ല, പ്രസിഡന്റ് ഇപ്പോഴും സോണിയാ ഗാന്ധി അദ്ദേഹമാണല്ലോ കാര്യം. ഡിഫാൾട്ട് പ്രസിഡന്റ് ഗംഗാ ജമുന തഹസീബ് എന്നവിടെ പറയുന്നത് മതമൈത്രി എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അവരാ സോഫ്റ്റ് ഹിന്ദു കാർഡ് കളിക്കുന്നതല്ല. ഞങ്ങളടക്കം ഉള്ളവരുടെ വിമർശനം ഈ കോൺഗ്രസ് സോഫ്റ്റ് ഹിന്ദു കാർഡ് കളിക്കാത്തതുകൊണ്ടാണ് ഈ ലെഫ്റ്റിസ്റ്റുകൾ പറയുന്നത് കേട്ട് മതേതരത്വം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ സംശയം, രാഹുൽ ഈശ്വർ ഏത് ഭാഗത്താണ് ശരിക്കും? അല്ല സി, ഈ ഇതില്ലാതെ ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് പറയുന്നതിന് ഒരുപടി ഇല്ല. പക്ഷെ ഒരു ഇന്ത്യക്കാരനായി കാണുമ്പോൾ ഒരു ഉദാഹരണം പറയാം. കൈരാനയിൽ ഞാൻ ബി ജെ പി ജയിച്ചതിൽ ആഹ്ലാദിക്കുന്ന വ്യക്തിയാണ്, കൈരാനെ ബി ജെ പി തോറ്റിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ്. അവിടുത്തെ ഹുക്കും സിംഗ് ഒരു മര്യാദ ഇല്ലാതെ കള്ളം പറഞ്ഞ് ഇല്ലാത്തൊരു എക്സോഡസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഇപ്പം തോക്കുകയും ചെയ്തു. ഞാൻ ഇപ്പം കൂടെ നാഷണൽ മീഡിയ റിസൾട്ട് സംസാരിച്ചു പറഞ്ഞു, ദൈവം തന്ന പണിഷ്മെന്റാ, ഈ 323 സീറ്റ് 400 കിട്ടിയിട്ടും കൈരാന നിങ്ങൾ തോറ്റത് അവിടെ ആവശ്യമില്ലാത്തൊരു ഡേർട്ടി. രാഹുൽ ഞാൻ മര്യാദ കേട് കാണിക്കേണ്ട ചേച്ചം ഉണ്ടായിരുന്നു. ഒന്ന്, ഈ പറഞ്ഞിട്ടുള്ള വലിയ റൊമാൻറ്റിസിസ് ഒക്കെ പറയെങ്കിലും അതിന്റെ പിന്നെ അവിടെ വേറെ രണ്ടാക്കാറുണ്ട്. ഇത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, ഇവിടെ ഒരുപാട് പിള്ളേർ എന്റെ കൂടെ പഠിച്ചതാ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ രാഹുലിന് പകരം ആ ജ്യോതിരാദിത്യ സിന്ധ്യയോ അല്ലെങ്കിൽ ആ പിന്നെ പൈലറ്റിന്റെ മകനെ കഴിഞ്ഞ അവരാണെങ്കിൽ ഒരു സനാതന ഹിന്ദുവിന്റെ ഔട്ട്ലുക്കുള്ള ഡൽഹി പിന്നെ ഉത്തരേന്ത്യയിലെ കൗവലിന് സാധിക്കും. അവരെ ഫോക്കസ് ചെയ്യേണ്ടിയിരുന്നു കോൺഗ്രസ്, അത് ചെയ്തില്ല എന്നുള്ളത്. പിന്നെ ചില കോൺഗ്രസ് ഉണ്ട് അലൂമിനിയ പട്ടേലിനെ പോലെ, അവരെ സംബന്ധിച്ചിട്ട് ഇവരെ ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇവരെ കാര്യം നടക്കുള്ളൂ, അവരാണ് കോൺഗ്രസ് നശിപ്പിക്കുന്നത്. അതൊക്കെ ഡോക്ടർ ശൂരനാരായണന്റെ അടുത്ത് അലൂമിനിയം പട്ടേൽ എന്നൊക്കെ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു. അവര് തന്നെ പറഞ്ഞത്, അവരിൽ ആരൊക്കെയാണെന്ന് ഡോക്ടർ ശൂരനാരായണൻ അങ്ങനെയൊന്നും പറയാറില്ല. യമുന സരസ്വതി എന്ന് പറയുന്നതിൽ എനിക്ക് മനസ്സിലാകുന്നില്ല, അതിന് എവിടെയാണ്, ഞാൻ രാഹുലാശ്വരം പറയുന്നത് എവിടെയാണ് ഒരു കമ്മ്യൂണൽ വികാരം ഉണ്ടാകുന്നത്? ഞാനങ്ങനെ കണ്ടില്ല. ഇന്ത്യയുടെ പൈതൃകത്തെ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റുമോ? ഹിമാലയത്തെ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റുമോ? ഹിമാലയ ഹിന്ദു എന്ന് പറയാൻ പറ്റുമോ? വാരണാസിയിൽ നരേന്ദ്രമോദി കുളിക്കാനിറങ്ങിയ സമയത്ത് അവിടെ ഇവിടെ കമ്മ്യൂണലിൽ അന്ന് നരേന്ദ്രമോദി ആ പൊളിറ്റിക്സിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ കണ്ടത്. ആ പൊളിറ്റിക്സിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇലക്ഷന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് അതിന് മറ്റു റീഡിങ് കൊടുക്കേണ്ടി വരുന്നത്, അതാണ് അതിന്റെ സത്യം. അങ്ങനെ നരേന്ദ്രമോദി എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ വാക്കുകൾ വലിയ വർഗീയ പോളറൈസേഷൻ ഒന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളത് റിസൾട്ടിൽ തന്നെ തെളിയിച്ചു. അത് ഇനി അപ്പുറത്തെ വശത്തേക്ക് കൂടുതൽ വോട്ട് കൊടുത്തു എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയാം. മറ്റ് ചിലരുടെയൊക്കെ വാചകങ്ങൾ കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഈ ഫലങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യുന്നതിന് മുൻപായി. അതിലേക്ക് വരാം. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്ക് അമിത്ഷാ പറഞ്ഞ ആ ഒരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി കേൾക്കാം. വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ കസബ പ്രസംഗം അല്ലേ? ഇതിവിടെ കസബ എന്നുള്ളൊരു സിനിമ പോലെ, അതിപ്പം ഉഴവൂർ വിജയന്റെ മനസ്സിനകത്ത് വീണ്ടും ചില തിരികൾ തെളിയുന്നു. उत्तर प्रदेश की जनता इस बार कसाब से मुक्ति पाले। कसाब से मेरा मतलब कुछ और मत निकालिएगा। कसाब से मेरा मतलब है कसे है कांग्रेस पार्टी, ससे है समाजवादी पार्टी और बसे है ये। जब तक कसाब को खत्म नहीं करोगे പറയാതെ പോകുന്ന ആ കസാബ്. അല്ല, പറയാതെ പോയതല്ല, പുള്ളിയത് വളരെ കരുതി കൂട്ടി പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം എല്ലാവർക്കും പിടികിട്ടുന്ന കാര്യമാണ്. അദ്ദേഹവും ഇദ്ദേഹവും രണ്ടുപേരും പ്രധാനമന്ത്രി ഇദ്ദേഹവും ഒറ്റക്കെട്ടാണല്ലോ. അപ്പോ എന്തോ അപൂർവ സഹോദരർക്ക് രണ്ടുപേരും ഇപ്പൊ സിദ്ദിഖ് ലാൽ എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ കൂടെ കൂട്ടി പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പോ അവർ രണ്ടുപേരും രണ്ടുതരത്തിലുള്ള പദങ്ങൾ പ്രയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും അത് അവർക്ക് അവിടെ പ്രയോജനം ഉണ്ടായി എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മറ്റുള്ള ആളുകളും ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിൽ നിന്ന് മാറി പ്രായോഗികമായ പ്രയോഗങ്ങളിലേക്ക് കടന്നു വന്ന് വിശാലമായ മതേതരത്വത്തിന് നേതൃത്വം കൊടുക്കാൻ, ഇപ്പം രാഹുൽ ഗാന്ധി എന്നല്ല, ഇപ്പം ആ പ്രണവ് കുമാർ മുഖർജിയെ ഈ ജോലിക്ക് വിടേണ്ട യാതൊരു കാര്യമുള്ളതല്ലായിരുന്നു.
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിർത്താമായിരുന്നു, നിന്നില്ല. ശരത് പവാർ ഇപ്പം ഞങ്ങളുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തെ വിടേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു, പക്ഷേ അതും ചെയ്തു. അതെല്ലാം ഈ പറഞ്ഞ പോലെ അവരുടെ കുടുംബം ത്യാഗം ചെയ്തിട്ടുള്ളതിന് സംശയമൊന്നുമുള്ള കാര്യം. സൂര്യനാട് ഈ പറഞ്ഞ പോലെ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, നല്ല ആളുകളെല്ലാം നേരത്തെ അങ്ങ് പുറത്തോട്ട് വിട്ടു, ത്യാഗം ചെയ്യുകയും ചെയ്തു. അതുപോലെ അവർക്ക് നേട്ടമുണ്ടായി, ത്യാഗം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണമുണ്ടല്ലോ. ഇന്ത്യ മുഴുവൻ കൂടെ വിലക്കെടുക്കാൻ പറ്റുന്ന ഒരു കുടുംബമായിരുന്നു നെഹ്റു കുടുംബം എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത. ഞാൻ ഹിസ്റ്ററിയിലേക്ക് പോകണം, അത് മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത ഒരു കുടുംബമാണ് അവരുടെ സ്വത്തല്ല ഞാൻ പറഞ്ഞത്, അവരുടെ ജീവൻ മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തതാണ്. പിന്നെ ഈ രാഹുൽ ഗാന്ധിയെ പറ്റി ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എക്കാലവും കോൺഗ്രസിനെ എതിർക്കുന്ന ശക്തികളൊക്കെ കോൺഗ്രസിലെ ലീഡർഷിപ്പിനെ എതിർത്തിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ നേതാവായിരുന്നപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെല്ലാം പറഞ്ഞത് ഒരു പഞ്ഞവത്സര പദ്ധതിയായിട്ടയാൾ വന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ എതിർത്തത് അന്ന് നെഹ്റുവിനെയാണ്. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയെ പോലെ ഏകാധിപതി അല്ലായിരുന്നു കോൺഗ്രസ് രക്ഷപ്പെടുമായിരുന്നു എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി കഴിഞ്ഞു, രാജീവ് ഗാന്ധി വന്നപ്പോൾ ഇയാൾ പൈലറ്റ് ജോലി ചെയ്യേണ്ടേ. ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്, സോണിയാഗാന്ധി വന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ മതേതരത്വ ശക്തികളെ ഒരുമിച്ച് എതിർക്കുന്ന ഒന്നാമത്തെ പാർട്ടിയായി കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്നത്. സോണിയാഗാന്ധിയും അതുവഴി രാഹുൽ ഗാന്ധി, ഞാൻ പറഞ്ഞ നെഹ്റു കുടുംബം തന്നെ. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, ഈ യു പി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഹിച്ചത്രയും ത്യാഗം വേറെ ആരും കഴിച്ചില്ല. എന്താ കാര്യം വെച്ചാൽ രണ്ട് വർഷക്കാലത്തിന് മുമ്പ് ഏറ്റവും വലിയ രണ്ട് വർഷത്തിന് മുമ്പ് 300 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തു, അതിനുള്ള സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് ചിട്ടയായി ക്രമേയമായിട്ടാണ് പോയത്. പക്ഷേ ബീഹാറിലെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ മതേതര ശക്തികൾ ഒരുമിച്ച് നിൽക്കുകയും ഏകാധിപത്യ പ്രവണതയെയും ഈ വർഗീയ കക്ഷികളെയും ഒരുമിച്ച് മാറ്റി നിർത്തേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണെന്ന് കണ്ടപ്പോൾ എല്ലാം പിൻവലിച്ചു. അഖിലേഷ് യാദവുമായിട്ട് അന്നേതുവരെ ഉണ്ടായിരുന്ന രണ്ട് പാർട്ടിയായിട്ട് നേടിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ത്യാഗം സഹിച്ചിട്ടും കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ പരിക്ക് ഇപ്പോൾ യു പിയിൽ ഉണ്ടായത്. ആ പരിക്ക് 2019 തെരഞ്ഞെടുപ്പിൽ അത് ഏറ്റവും സുഖകരമായി മാറും. ആ പരിക്ക് മാറാനായി ശ്രീ രാഹുൽ ഗാന്ധിയെ അവിടെ നിന്ന് മാറ്റി വേറൊരു ഓൾട്ടർനേറ്റീവ് കാണണം എന്നാണ് ഇവരെല്ലാം നടക്കത്തില്ല. രാഹുൽ ഗാന്ധി അല്ലാതെ ഒരാൾ വന്നാൽ ഇത് നടക്കില്ല. രാഹുൽ ഗാന്ധി പോയി വേറൊരാൾ വരുന്നോണ്ട് കാര്യമുണ്ടോ? കാരണം കോൺഗ്രസിന്റെ നയം മാറണം. കോൺഗ്രസ് പിന്തുടർന്ന് വന്ന നയങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയത്. നമ്മളിപ്പോഴും പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പണ്ടെങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. അതെ, 4-3 ഭൂരിപക്ഷം കോൺഗ്രസ്. ഡോക്ടർ സൂര്യനാട് ഈ പറഞ്ഞ കാര്യം വളരെ ശരിയല്ലേ? റീത്ത ബഹുഗുണ ജോഷി ഇതൊന്ന് കേട്ടിട്ട് എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇരുട്ടി വെളുത്തപ്പോഴത്തേക്ക് അപ്പുറത്ത് ബി ജെ പിയിലേക്ക് പോയത്? റീത്ത ബഹുഗുണയുടെ കാര്യത്തിൽ അവരെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയത് തെറ്റായിപ്പോയി. പക്ഷെ അവരെങ്ങനെ നിൽക്കും? ആജന്മ ശത്രുക്കളായ അഖിലേഷ് യാദവിന്റെ പാർട്ടിയും മുരളീധരൻ സിംഗിന്റെ പാർട്ടിയുമായിട്ട് യോജിക്കണം എന്നുള്ള തീരുമാനം വന്നപ്പോഴാണ് അവർ വിട്ടുപോയി. കോൺഗ്രസിനകത്തെ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ അതിനു മുമ്പ് പോയി 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 പോയി. അല്ല, ഇത് തുടക്കം എവിടെയാണ്? അതാണ് പ്രശ്നം. അല്ല, ഞാൻ പറഞ്ഞു ഈ ബഹുണയെ വെച്ച് നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയമായിരുന്നു കോൺഗ്രസിന്. കോൺഗ്രസിന് വേറെ ആരെയും കൂട്ടുന്നതിന് അവർ ഇഷ്ടമല്ലായിരുന്നു. അവർ മാത്രം വേണം. അവരുടെ സഹോദരൻ ഉത്തരാഖണ്ഡിൽ നേരെ ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ വന്നപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കോൺഗ്രസിന് വേണ്ട എന്നൊരു തീരുമാനമെടുത്തു. അപ്പൊ അവർ വിട്ടുപോയി. അല്ലെ, അവർ വിട്ടുപോകുക. 403 സീറ്റുള്ള ഉത്തർപ്രദേശ്, ഇന്ത്യയുടെ ഹൃദയം, ഈ ഉത്തർപ്രദേശില് 7 സീറ്റിലേക്ക് കോൺഗ്രസ് താണു സാറെ. ഇനിയും നിങ്ങൾ ഇരുന്നോണ്ട് ഇനിയും രാഹുൽ ഗാന്ധി മാത്രം ഇതിനെ നയിച്ച് നന്നാക്കി എടുക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? പ്രൊഫസർ ശ്രീധലവിയും രാഹുൽ ഈശ്വറും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവരിലേക്ക് വരുന്നതിന് മുമ്പ് കെ വി എസിനോട് ചോദിക്കട്ടെ, ഈ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല? സിദ്ദു അപ്പുറത്തേക്ക് പോയ കഥയുണ്ടല്ലോ, അവിടെ ഭയങ്കര മാറ്റമല്ലേ പഞ്ചാബിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഈ കോൺഗ്രസിനും ബി ജെ പിക്കും സി എസ് സുജാത പറഞ്ഞ പോലെ നയപരമായ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. അതാണ് പ്രശ്നവും. കോൺഗ്രസ് തളരുന്നെങ്കിൽ ബി ജെ പി വളരുന്നു, രണ്ടും ഒരുപോലെ തന്നെ. കോൺഗ്രസ് യു പിയില് താഴെ പോയി, പഞ്ചാബിലെ ബി ജെ പിയുടെ സ്ഥിതി എത്ര സീറ്റാണ് ഉള്ളത്? അവർ ഭരണത്തിലായിരുന്നു. ഇന്ത്യ ഭരിക്കുന്ന രാജ്യത്തെ ബി ജെ പിക്ക് എത്ര, 1-2-3-4 സീറ്റ്? അപ്പൊ പിന്നെ കോൺഗ്രസിനെ മാത്രം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസിനോട് ചോദിക്കേണ്ടത് കോൺഗ്രസിനോട് പറയാനല്ലോ. പഞ്ചാബിനെ കുറിച്ച് പറയണോ കാലുവാരത്തെ കുറിച്ച് പറയണോ? പഞ്ചാബിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. നിങ്ങളുടെ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ കാലുമാറ്റത്തിന്റെ കാര്യം തന്നെയാണ് ഞാൻ ചോദിച്ചത്.
എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേ ഇത്ര എളുപ്പം എങ്ങനെ സാധിക്കും? ഡോക്ടർ സമ്പത്ത് പറയുന്നുണ്ട് പാർലമെന്റിൽ അദ്ദേഹം ഞെട്ടിപ്പോയി. കഴിഞ്ഞ പാർലമെന്റിനകത്ത് അദ്ദേഹം അപ്പുറം ട്രഷറി ബെഞ്ചിൽ കണ്ട ആളുകളെ തന്നെ ഇതേ ഇതേ ലോക്സഭ വേറൊരു തലത്തിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉള്ള കാര്യം പറഞ്ഞു, ഈ ജനസംഘത്തിന്റെ കാലഘട്ടത്തിൽ ഈ ജനസംഘത്തിലേക്കൊന്നും ഒരാളും വന്നിരുന്നില്ല. ഇന്ന് ബി ജെ പി അക്കോമഡേറ്റീവ് ആണ്. ബി ജെ പിയുടെ പോളിസീസ് അംഗീകരിച്ച് വരുന്ന ആർക്കും ബി ജെ പിയിൽ ചേരാം. മെമ്പർഷിപ്പ് ക്യാമ്പയിൻസ് ലാലിന് ഓർമ്മയില്ലേ? മിസ് കോൾ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എടുപ്പിച്ചിരുന്നു. അതായത് ബി ജെ പിയും ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് പോലെ ആയി. അങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിലും ബി ജെ പിയിൽ വരാം. ബി ജെ പിയിൽ വരുന്നവർക്ക് മുഴുവൻ സ്ഥാനമാനങ്ങൾ കൊടുക്കണം എന്നില്ല. അതിനൊരു സംവിധാനം പാർട്ടിക്കുള്ളിൽ വേറൊരു മെക്കാനിസം. ഞാൻ പറഞ്ഞു, ഒരാൾ മെമ്പർഷിപ്പ് എടുത്തു, ആ മെമ്പർഷിപ്പ് എടുത്ത ആളെ തന്നെ ഒരു നിയോജകമണ്ഡലം കമ്മിറ്റി മുതൽ, അസംബ്ലി നിയോജകമണ്ഡലം കമ്മിറ്റി മുതൽ ഭാരവാഹിയാക്കണമെങ്കിൽ, കമ്മിറ്റി മെമ്പർ ആക്കണമെങ്കിൽ ഹി ഷുഡ് ബി അൻ എഫക്റ്റീവ് മെമ്പർ. ആ എഫക്റ്റീവ് മെമ്പർ ആരാവണമെന്ന് തീരുമാനിക്കാൻ ഒരു അപ്പറേറ്റസ് ഉണ്ട്, സിസ്റ്റമുണ്ട്. അതുകൊണ്ട് ബി ജെ പിയിൽ ആർക്ക് വേണമെങ്കിലും വരാം. അല്ല, നിങ്ങളുടെ അതേ സിസ്റ്റം പോലെ തന്നെയാണ് പ്രൊഫസർ സൈദലവിയുടെ പാർട്ടിയും ഇതുപോലെയാണ് തുടങ്ങിയത്. നിങ്ങൾ അവരിൽ നിന്നാണ് കണ്ടുപിടിച്ചത്? അല്ല, ഇത് വർഷങ്ങളായിട്ട് 80 എഫക്റ്റീവ് മെമ്പർഷിപ്പ് കോൺഗ്രസിലുണ്ട്. എഫക്റ്റീവ് മെമ്പർഷിപ്പ് കോൺഗ്രസിലുണ്ട്. ഇതിലിപ്പോ അമിത്ഷായുടെ പ്രസംഗം കഴിഞ്ഞാല് കസബ് എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ ഇപ്പോ കോൺഗ്രസ് എസ് പി ആൻഡ് ബി എസ് പി ഈ മൂന്ന് വിഭാഗത്തിനും കൂടി കിട്ടിയ വോട്ട് ഷെയർ നേരത്തെ കാണിച്ചു 21-26. അപ്പോൾ ഇവർ മൂന്ന് പേർക്കും കൂടി കിട്ടിയ ഏകദേശം 50% വോട്ട് ഷെയർ മൂന്ന് പേർക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബീഹാറിൽ ഒരു മഹാജനസഖ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സഖ്യം ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലുണ്ടായ ഒരു സഖ്യം എന്ന് പറയുന്നത് എസ് പിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ആം ആദ്മി പാർട്ടിയുടെ ഒരു വക്താവ് പറയുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോവയിലും പഞ്ചാബിലും ഒക്കെ ഇതുപോലെയൊക്കെ സഹായിക്കാമായിരുന്നല്ലോ. അല്ല സാർ, അങ്ങനെയല്ല. പഞ്ചാബില് ആം ആദ്മി പാർട്ടി ശക്തമായ നിലയിലേക്ക് തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോ മോശം എന്ന് പറയാം, രണ്ടാം സ്ഥാനം അല്ല, മോശം എന്ന് പറയാൻ പറ്റില്ലല്ലോ സാർ. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയല്ല, വളരെ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, 4 വർഷം കൊണ്ട് ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലേക്ക് വളരാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടാകുന്ന സമയത്ത് പലരും എഴുതി തള്ളിയിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു. ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ഈ പാർട്ടിയാണല്ലോ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിക്ക് ആദ്യത്തെ തിരിച്ചടി കൊടുത്തത് ആം ആദ്മി പാർട്ടിയല്ലേ. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ ജനകീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ ശക്തി വർദ്ധിച്ചു വരുന്ന സമയത്താണ് ശ്രീ പി വി മുരുകൻ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പറയുകയാണ്, എല്ലാത്തിൻ്റെയും വലിയൊരു മാറ്റത്തിൻ്റെ നിങ്ങളെല്ലാവരും കണ്ണു തള്ളുന്ന രീതിയിലാണ് ആം ആദ്മി പാർട്ടിയുടെ പെർഫോമൻസ് എന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ? ആം ആദ്മി പാർട്ടി ചേർന്നോ? ഇല്ല, അതല്ല. ഈ ഇവിടെ ഇടതുപക്ഷം ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രവൃത്തിയാണ് ഉത്തരേന്ത്യയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഈ പറഞ്ഞ പഞ്ചാബിൽ എന്ന് പറഞ്ഞാൽ പണ്ട് ഇടതുപക്ഷത്തിന് നല്ല ശക്തമായ വേരോട്ടുണ്ടായ സ്ഥലമാണ്. ആ ഗ്യാപ്പ് അവിടെ ആം ആദ്മി പാർട്ടി പോലെ എടുക്കുന്നു. ഈ കോൺഗ്രസിനും ബി ജെ പിക്കും എതിരായ ഒരു മൂന്നാം ബദൽ ശക്തിയായിട്ട് ഇടതുപക്ഷം വരേണ്ട സ്ഥാനത്താണ് അവിടെ ആം ആദ്മി പാർട്ടി വന്നിരിക്കുന്നത്. ഡൽഹിയിലും അങ്ങനെയായിരുന്നു, ഡൽഹിയിലും അങ്ങനെ വരേണ്ടിയിരുന്നിടത്താണ് അവർ വന്നത്. അപ്പോൾ അങ്ങനെ അതിന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഒരു പാർട്ടി ഉള്ളത് അവർ തന്നെയാണ്. ആര് എന്ന ചോദ്യത്തിന് ബി ജെ പിക്ക് ബദലായിട്ട്, അതല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ബദലായിട്ട് ആര് എന്ന ചോദ്യത്തിന് ഇനിയും നമ്മൾ ഉത്തരം കണ്ടെത്തിയിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധിക്ക് അതിന് കഴിയില്ല. ഇപ്പോൾ ഒഴിവൂർ വിജയൻ്റെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ സാർ. അതുകൊണ്ടല്ല ഇപ്പോൾ പഞ്ചാബിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നത്. അതായത് പഞ്ചാബിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നതിൽ സന്തോഷിക്കുന്ന വിഭാഗത്തില് ഇവരുണ്ടല്ലോ, ബി ജെ പി അടക്കമുള്ള ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ശക്തമായ ഒരു ശക്തമായ രീതിയിൽ ഇതിനൊരു എതിരാളി എന്നുള്ള രീതിയിൽ ബി ജെ പി ഭയപ്പെടുന്നത് ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വിജയം. ഞാൻ പറയുന്നുണ്ടല്ലോ, ഈ അടി തന്നെയാണ് കോമൺ. ഇപ്പോൾ യു പിയിൽ സമാജ്വാദി പാർട്ടിക്കും മായാവതിക്കും കൂടി എന്തെങ്കിലും മുലയമനും മായാവതിക്കും കൂടി ഒന്നിച്ചൊരു ഒരു മേശക്ക് ചുറ്റിയിരിക്കാൻ പറ്റുമോ? ഇന്നും പറ്റില്ല, നാളെയും പറ്റില്ല. ഇന്ത്യൻ പോളിറ്റിക്സിലെ ഈ ദുരവസ്ഥ ഏറ്റവും കൂടുതൽ അനുഭവിച്ച പാർട്ടിയാണ് ബി ജെ പി ജനസംഘവും. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുരവസ്ഥ അനുഭവിച്ച പാർട്ടിയാണ് ഇവർ. ഇന്ന് അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോ ആന്റണി ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് കൊച്ചിയിലുണ്ട്. ശ്രീ ജോ ആന്റണി, അഖിലേഷ് യാദവിനും മായാവതിക്കും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ പറ്റിയാൽ തീരാവുന്ന പ്രശ്നമായിരുന്നു ഇത്. അതിനെ നിങ്ങൾ അനുവദിച്ചില്ല,
നിങ്ങൾക്കത് സാധിക്കില്ല. ദാ കൊണ്ടുപോയി നരേന്ദ്രമോദിയുടെ കാൽക്കൽ വെച്ച് കീഴടങ്ങിയിരിക്കുന്നു ഉത്തർപ്രദേശിനെ. എല്ലാ ആരോപണങ്ങളും ഇന്ന് വരുന്ന ഉയരുന്ന ആരോപണങ്ങളെല്ലാം ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മുമ്പിലുള്ള ഒരവസ്ഥ. കാരണം ഇങ്ങനെ ഇത്രയും ദയനീയമായിട്ടുള്ള ഒരു തോൽവി അവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. പക്ഷെ ഒരു കാര്യം അതിനോടൊപ്പം ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2007 അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അന്ന് 100 സീറ്റിൽ താഴെ മാത്രമേ സമാജ്വാദി പാർട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ പല ചർച്ചകളിലും കേരളത്തിലെ ചാനലുകളിൽ നടന്ന അന്നത്തെ ചാനലുകളിൽ നടന്ന ചർച്ചകളിൽ പലതിലും ഇതുപോലുള്ള പല നിർദ്ദേശങ്ങളും പല ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് 2012 224 സീറ്റുമായിട്ട് സമാജ്വാദി പാർട്ടിക്ക് കുതിച്ചുയരാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഒരു അവസ്ഥ മോശമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ആ BSPയുമായിട്ട് യോജിക്കുന്നതിനെ കുറിച്ച് 1992 ഈ പാർട്ടി രൂപീകരിച്ചിട്ട് ആദ്യമായിട്ട് സമാജ്വാദി പാർട്ടിക്ക് ഒരു സഖ്യമുണ്ടായത് BSPയുമായിട്ടായിരുന്നു. അന്ന് കൺഷിറാംജിയായിരുന്നു. ഇത് ഇനിയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്നുള്ളത് നമ്മൾ ഏതാണ്ട് ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ വളരെ മോശമാണ്. അപ്പൊ അതുകൊണ്ട് അതുണ്ടായി കൂടി ഒരിക്കലും ഉണ്ടാവാൻ ഇനി സാധ്യതയില്ല എന്നൊന്നും പറയാൻ എനിക്ക് ഈ അവസ്ഥയിൽ പറ്റില്ല. തീർച്ചയായും ശരി. ശ്രീ ജോ ആന്റണി പറയുന്നത് പോലെ ഒരുപക്ഷെ അഖിലേഷ് യാദവും പറയുന്നുണ്ട് മായാവതിയുമായി ഒരുമിച്ചിരിക്കാം. അത് ഇന്നലെ തന്നെ കഴിഞ്ഞ ഈ റിസൾട്ട് വരുന്നതിന്റെ മുമ്പുള്ള ദിവസത്തിൽ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ തന്നെ അഖിലേഷ് യാദവ് അത് പറഞ്ഞു കഴിഞ്ഞതാണ്, മായാവതിയുമായി BSPയുമായി യോജിക്കാൻ തയ്യാറാണ് എന്ന്. പക്ഷേ ഇപ്പോഴും മനസ്സ് തുറക്കാതിരിക്കുന്നത്, വാതിൽ കൊട്ടി അടച്ചതുപോലെ നിൽക്കുന്നത് മായാവതിയാണ്. ഇങ്ങനെയാണെങ്കിൽ 2019 എങ്ങനെ യാത്ര ഈ രീതിയിലാണെങ്കിൽ ശക്തമായി തുടരാൻ സാധിക്കും? ഉത്തർപ്രദേശിൽ ഒരു പാർട്ടി ഒറ്റയ്ക്ക് നേടുന്ന ഏറ്റവും വലിയ വിജയമാണ് ഇത്തവണ BJPയുടേത്. 325 സീറ്റുകൾ എന്നതാണ് ഇപ്പോഴും നമ്മുടെ ഫിഗേഴ്സ് കാണിക്കുന്നത്. അത് ഏതാണ്ട് അതേ ലെവലിൽ തന്നെ നിൽക്കാനാണ് സാധ്യത എന്നും മനസ്സിലാക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ് കൂടി നമ്മളോടൊപ്പം ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഉത്തർപ്രദേശിൽ ഈ സമാജ്വാദി പാർട്ടിയും മറ്റ് കോൺഗ്രസും തമ്മിൽ ചേർന്നു, പക്ഷേ മായാവതിയും കൂടി അവരോടൊപ്പം ചേർന്നിരുന്നു എങ്കിൽ അതിന് ചേരാൻ പറ്റാത്തതിന് കാരണം അവർ തമ്മിലുള്ള പടലപ്പിണക്കവും ഉത്തർപ്രദേശിലെ പ്രത്യേക വ്യക്തിപരമായ വിരോധങ്ങളും ഒക്കെയാണ് എന്ന് ഒരു പരാമർശം ഇവിടെ ഉണ്ടായി. അത് ആണ്, അത് മാത്രമാണ് എന്ന് കരുതുന്നുണ്ട്. അല്ല, ഈ രാഷ്ട്രീയത്തിൽ എങ്കിലും എന്ന് നമുക്ക് ഒത്തിരി പറയാം. അതൊക്കെ ഒത്തിരി സമാധാനങ്ങളും സമാധാനമൊക്കെ തരും. ഇന്നത്തെ ദിവസം ഇതിനുവേണ്ടി മാത്രമുള്ളതാണ്. അതെ, പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം BJPക്ക് ഉള്ളതാണ്. അതൊക്കെ അവരെ ആഘോഷിച്ചോട്ടെ, വിട്ടുകൊടുത്തേരെ. അതെ, പക്ഷേ ഇവിടെ ഈ BJPക്ക് മാത്രമല്ലേ അത് എന്നാണോ അങ്ങ് പറയുക? 2019 നടന്നു നീങ്ങുമ്പോൾ ഇവിടെ നരേന്ദ്രമോദി ഇവിടെ BJP തോറ്റിരുന്നെങ്കിൽ 2019 പോകുമ്പോൾ കാലം നിടറുമായിരുന്നു, എത്ര ധൈര്യമായിട്ട് പോകുമായിരുന്നു? പോകുമായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് ചുണയ്ക്ക് നോക്കിയോ, നല്ല ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞുകൊണ്ട് നീങ്ങും 2019. അതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം BJPക്ക് നേടിക്കൊടുത്തത്. അത് ചിലരുടെ കാര്യമൊന്നുമല്ല. ഇവര് പ്രതിപക്ഷ കക്ഷികൾക്ക് ഞാനാണ് വലുത്, ഞാനല്ലേ വലുത് മറ്റുള്ളതിനേക്കാൾ? രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഞാനാണ് എല്ലാവരെക്കാട്ടും വലുത്, സൂപ്പർമാൻ നമ്മൾ മറ്റുള്ള നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റീസ് മനസ്സിലാക്കാതെ തിരഞ്ഞെടുപ്പിന് ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ കുഴപ്പമാണ്. BJP ഒരു ശക്തമായ ശക്തി തന്നെയാണ്, കേന്ദ്രത്തിൽ, കേരളത്തിൽ, സംസ്ഥാനങ്ങളിൽ എല്ലാം. ഇപ്പം നോക്കാം, മണിപ്പൂരിലൊക്കെ നോക്കിക്കേ, അവിടെ പോലും അവർ കാര്യം ഉറപ്പിച്ചില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം വെച്ചാൽ ലാൽ അങ്ങ് ചോദിച്ചത് പിന്നെ ബീഹാർ മോഡലിലൂടെ മുന്നണി, അതെ, അത് ഇവിടെ വരണമെങ്കിൽ BSPയെ കൂടെ ചേർത്തിരുന്നുവെങ്കിൽ ജയിക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. അത് നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കാരണം ഒരു ഉദാഹരണം, ഒരു സംഭവം നടന്നാൽ അതിൽ നിന്ന് എല്ലാവരും പാഠം പഠിക്കുന്നുണ്ട്. അഖിലേഷ് പാഠം പഠിച്ചില്ല, പക്ഷേ മോദി പാഠം പഠിക്കുന്നുണ്ട്. അത്തരം ഒരു പാഠം പഠിക്കുന്ന സമയത്ത് അതിന് വേണ്ട ഒരു പരിപാടി കൂടി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അഖിലേഷും ഈ രാഹുലും കൂടി ചേർന്നതിൻ്റെ കൂടെ മായാവതി കൂടി ചേർന്നാൽ വോട്ട് ഷെയർ മാറുന്നുണ്ട്. പക്ഷേ അത്തരമൊരു സാഹചര്യം ബീഹാറിലുണ്ടായപ്പോൾ അത് മുന്നേ കണ്ടുകൊണ്ട് വളരെ ആധുനികമായൊരു തന്ത്രത്തിന് അവരും രൂപം കൊടുക്കുന്നുണ്ട്. എന്താ യഥാർത്ഥം സംഭവിച്ചത്? തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിൽ അത് പത്രങ്ങളിൽ വരികയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ BSPക്കും അതുപോലെ SPക്കും അകത്തുള്ള BSPക്കും SPക്കും അകത്തുള്ള അവാന്തര വിഭാഗങ്ങളെ ഏകോപിപ്പിക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്.
ആ ശ്രമം അവർക്ക് എപ്പോഴും നടത്താൻ കഴിയും. യഥാർത്ഥത്തിൽ നാം ആലോചിക്കേണ്ട ഒരു വളരെ ക്രൂഷ്യലായ ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചതാണ്. 2014 2017 വരുമ്പോൾ 322 എന്നുള്ള 325 എന്തെങ്കിലും കാര്യമായ വ്യത്യാസം. അവർ തന്നെ 300 സീറ്റാണ് പ്രവഹിച്ചത്. ആരും 300 സീറ്റ് അവർക്ക് പ്രവഹിച്ചിട്ടുമില്ല. ബി ജെ പി തന്നെ വിചാരിച്ചത് 300 സീറ്റാണ്. അതിനപ്പുറത്തേക്ക് വിജയം വരുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്ന് എല്ലാം പറഞ്ഞ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എങ്കിലും മോദിയെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിജയം എങ്ങനെ? ശ്രീ മുരുകൻ, ഒരുപക്ഷെ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം, മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഉത്തർപ്രദേശിൽ ഈ ജാതികളുടെ കാര്യത്തിൽ എല്ലാ പാർട്ടികളും കരുതിയിരുന്നത് പോലെ അല്ല ബി ജെ പി എടുത്ത തന്ത്രം. അവിടെ നടന്നതും അതല്ല. പ്രത്യേകിച്ച് മതത്തിന്റെ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള അതാണ് ഒരു കാര്യത്തിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത. അതാണ്, അതായത് മുൻകാലങ്ങളിലൊക്കെ പഴയ കാലങ്ങളിലൊക്കെ ബി ജെ പി അവസാന നിമിഷം ഒരു വർഗീയമായ കാർഡിറക്കുകയോ അല്ലെങ്കിൽ വളരെ വൈകാരികമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് വോട്ട് ഗ്യാതർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പം വളരെ അങ്ങനെ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിംഗ് ആണ്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് ഈ രണ്ടു പേര് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ നോക്കിക്കണ്ടത്. ഞാൻ അറിഞ്ഞത് അവിടുത്തെ ഓരോ മണ്ഡലങ്ങളിലും വോളണ്ടിയർമാരെ, സ്പെഷ്യൽ വോളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്ത് ഇറക്കിയിട്ട് വളരെ സ്ട്രാറ്റജിക് വെച്ചിട്ടാണ് അവിടെ ഓരോ നീക്കങ്ങൾ നടത്തിയത്. എവിടെയാണ് പിടിക്കേണ്ടത്, എവിടെ ആരെയൊക്കെയാണ് പിടിക്കേണ്ടത്, ആരെയൊക്കെയാണ് സൈലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ജാതി എന്നുള്ള ഘടകം ഉണ്ടെങ്കിൽ പോലും ഇത്തവണ അത് വർക്ക് ചെയ്ത് ജാതി ഘടകം മാത്രമല്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ മുസ്ലിം വോട്ട്സിൻ്റെ ഇതുണ്ട്. ഈ അവസാന സമയം ആയപ്പോഴത്തേക്ക് ഈ മുസ്ലിം ക്ലർജീസ് എല്ലാം കൂടെ വന്നിട്ട് ഇത്തവണ എസ് പിക്ക് വോട്ട് ചെയ്യണം എന്നൊരു ആഹ്വാനം അവിടെ നടത്തിയുണ്ടായി. അങ്ങനെ നടത്തിയപ്പോഴത്തേക്ക് ഹിന്ദു കൺസോൾട്ടേഷൻ മറുസൈഡ് വന്നു. അതേസമയത്ത് ഈ മുസ്ലിം വോട്ടെന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. ഒന്ന് എസ് പിയിലേക്ക് പോകും, കോൺഗ്രസിലേക്ക് പോകും, ബി എസ് പിയിലേക്ക് പോകും. നമുക്ക് ഒരു ഗ്രാഫ് കൂടി വേണമെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു ഒരു അവസ്ഥ എങ്ങനെയാണ് അവിടുത്തെ വ്യത്യസ്ത ഇലക്ഷനുകളിൽ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഗ്രാഫ്. അതാ ന്യൂനപക്ഷ സാന്നിധ്യം അവിടുത്തെ 73 മണ്ഡലങ്ങളിലാണ് ഉള്ളത്. കഴിഞ്ഞ 3 ഇലക്ഷനുകളിലായി 2012 2014 2017 അവിടെ ന്യൂനപക്ഷ സാന്നിധ്യമുള്ള 73 മണ്ഡലങ്ങൾ എങ്ങനെയാണ് ഓരോ പാർട്ടിക്കും വന്നത്? 2012 എസ് പിക്ക് 35, 73 ബി ജെ പിക്ക് അപ്പോൾ 17 മാത്രം. അവിടെ ഏറ്റവും കൂടുതൽ എസ് പിക്ക് ആയിരുന്നു. ബി എസ് പിക്ക് 13, കോൺഗ്രസിന് 4 മാത്രം, ആർ എൽ ഡി 2, മറ്റുള്ളവർ 2. 2014 ആയപ്പോൾ എസ് പി 35 നിന്ന് 22, അപ്പോൾ ബി ജെ പി 17 നിന്ന് 45. ബി എസ് പിയുടെയും പോയി, 13 നിന്ന് 5 മാറി ബി എസ് പി. അവിടെ നേട്ടമുണ്ടാക്കിയത് ബി ജെ പി. കോൺഗ്രസ് വലിയ വ്യത്യാസമില്ല, അവർ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്, ഒരേപോലെ നിൽക്കുന്നത്. 4 നിന്ന് 5 ഉയർന്നു, പിന്നെയും അടുത്തതിലും 5. ആർ എൽ ഡി 2, ബാക്കിയെല്ലാം 0, മറ്റുള്ളവർ 2. അടുത്ത 2 തവണകളായി 2014 2017 ഓരോന്ന്. 2017 ബി ജെ പിയുടെ എസ് പിയുടെയും പെർഫോമൻസ് എങ്ങനെയാണ്? 2017 20, 73 20 മാത്രം നേടിയിരിക്കുന്നു എസ് പി. 7 സീറ്റുകൾ മാത്രം ബി എസ് പിക്ക്, ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ നിർത്തിയ പാർട്ടികൾക്ക് കിട്ടിയ വോട്ടാണ്, ന്യൂനപക്ഷ കൺസോൾട്ടേഷനുള്ള മണ്ഡലങ്ങളിൽ കിട്ടിയ വോട്ടാണ്, സീറ്റാണ്. 20, 7 ബി ജെ പിക്ക് 73 40 സീറ്റുകൾ കിട്ടിയിരിക്കുന്നു. കോൺഗ്രസ് പഴയ 5 നിലനിർത്തിയിരിക്കുന്നു, ബാക്കി അതേഴ്സിൽ ഒരാൾക്കൂടെ കിട്ടിയിരിക്കുന്നു. ഇതാണ് ന്യൂനപക്ഷ സാന്നിധ്യമുള്ള 73 മണ്ഡലങ്ങളിൽ യു പിയിൽ സംഭവിച്ചത്. ചിന്തിക്കാനായി ചെറിയ സമയം തരാം അതിഥികൾക്ക്.